ഇന്ന് മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം. പരമ്പര ആരംഭിച്ചിട്ട് വളരെ കുറച്ചു നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും വളരെ പെട്ടെന്നാണ് പ്രേക്ഷക മനസ്സുകളിൽ സ്ഥാനം പിടിക്കാൻ ഈ പരമ്പരയ്ക്ക് സാധിച്ചത്. നിരവധി താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ പരമ്പര മുന്നോട്ട് പോകുന്നത് കുടുംബ ബന്ധങ്ങളുടെ ആഴത്തിലും തീവ്രതയിലുമുള്ള കഥ പറയുന്ന പരമ്പരയായിരുന്നു ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്ത്. ഈ പരമ്പരയിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന താരങ്ങളാണ് രഞ്ജിനിയും അതുപോലെ സജിതാ ബേട്ടിയും. സിനിമയിലും സീരിയലിലും ഒരുപോലെ സജീവമായ താരങ്ങൾ തന്നെയാണ് രഞ്ജിനിയും അതുപോലെ സജിത. സൂപ്പർ ഹിറ്റ് സിനിമകളായ ചിത്രം, മുകുന്ദേട്ട, സുമിത്ര വിളിക്കുന്നു, മുഖം എന്നീ സിനിമകളിലെല്ലാം നായികയായി അഭിനയിച്ച രഞ്ജിനി മിനി സ്ക്രീനിലേക്ക് എത്തിയ ആദ്യ പരമ്പരയാണ് ഇത്. അതുപോലെ സിനിമയിലും സീരിയലിലും ഒരുപോലെ സജീവമായ നടി സജിതാ ബേട്ടി വലിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ രണ്ടാമത്തെ പരമ്പര കൂടിയാണ് ഇത്. എന്നാൽ ഇപ്പോഴേതാ സിനിമാ സീരിയൽ രംഗത്ത് ഇത്രയധികം പ്രവൃത്തി പരിചയമുള്ള സജിതാ ബേഞ്ചിനിയും തമ്മിൽ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് വലിയ വാഗ്വാദവും അതിനുശേഷം അടിയും നടന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. വെള്ളായണിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചായിരുന്നു ഈ സംഭവം അരങ്ങേറുന്നത്. തങ്ങളുടെ സഹതാരങ്ങൾക്കും മറ്റ് പ്രവർത്തകർക്കും എല്ലാവരുടെയും മുൻപിൽ വെച്ചായിരുന്നു ഈ രണ്ട് താരങ്ങളും പരസ്പരം വാഗ്വാദത്തിൽ ഏർപ്പെട്ടതും അതിനുശേഷം അത് അടിയിൽ കലാശിച്ചതും. ഇരുവർക്കും പരിക്കുണ്ടെന്നും ഇരുവരും ആശുപത്രിയിലാണെന്നുമൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തുവരും. വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സംഭവത്തെ തുടർന്ന് പരമ്പരയുടെ ചിത്രീകരണം തന്നെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കും. ആരാണ് വലുത്, ഞാനാണോ നീയാണോ, അഭിനയകലയിൽ ആരാണ് സീനിയോറിറ്റി ഉള്ളത് എന്നിവയെ സംബന്ധിച്ച് തുടങ്ങിയ ചെറിയ വാക്ക് തർക്കമാണ് പിന്നീട് ഇത്രയധികം വലിയ പ്രശ്നത്തിലേക്ക് കലാശിച്ചു. ഒപ്പമുണ്ടായിരുന്നവർ പിടിച്ചു മാറ്റുന്നതിന് മുമ്പ് തന്നെ തർക്കം മൂക്കുകയും അത് അടിയിൽ കലാശിക്കുകയും ചെയ്തു. വലിയ ബഹളം തന്നെയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടന്നത്. ഈ സീരിയൽ ലൊക്കേഷനിൽ വെച്ച് നടന്ന ബഹളവും അടിയും അതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ എല്ലാം തന്നെ മറ്റു സീരിയൽ ലൊക്കേഷനുകളിലേക്കും കാട്ടുതീ പോലെ ഈ വാർത്ത പടരുകയും ചെയ്തു. അതോടുകൂടി ആകെ നാണക്കേടാവുകയായിരുന്നു. അതിനുശേഷം ഷൂട്ടിംഗ് നിർത്തിവെക്കുക എന്നായിരുന്നു സംവിധായകൻ. അപ്പോൾ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയാസിൽ രഞ്ജിനിയുടെയും സജിതാ ബേട്ടിയുടെയും വഴക്കിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബം പോലെ മുന്നോട്ട് പോകുന്ന സീരിയൽ ലൊക്കേഷനുകൾ ഇത് ആദ്യത്തെ സംഭവം തന്നെയാണ്. എല്ലാവരും ഇതിന്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ താരങ്ങൾക്കും ആകെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.